ഓണക്കാലമെത്തി. ഓണക്കാലത്തെപ്പറ്റി പറയുമ്പോൾ, കേരള തനിമയെപ്പറ്റി പറയുമ്പോൾ മലയാളിയുടെ നാവിൽ ആദ്യമെത്തുന്ന പേരുകളിൽ ഒന്നാണ് ചുണ്ടൻ വള്ളങ്ങൾ. ചുണ്ടൻ വള്ളങ്ങളിൽ തന്നെ ഓണവുമായി കൂടുതൽ അടുപ്പം ആറന്മുള പള്ളിയോടങ്ങൾക്കാണ്. 140 പേർക്ക് ഇരുന്ന് തുഴയാൻ തക്കവണ്ണം കരുത്തും ബാഹുല്യവുമുള്ള ഓളപ്പരപ്പിൻ്റെ രാജാക്കന്മാരായ ഈ കൂറ്റൻ നിർമ്മിതിയുടെ ശില്പികളായി അപൂർവം പേർ മാത്രമാണ് ഇന്നുള്ളത്. അവരിൽ തലമൂത്തയാളാണ് പത്തനംതിട്ട അയിരൂർ സ്വദേശി ചെല്ലപ്പനാശാരി. അഭിരാമത്തിൻ്റെ പുതിയ ലക്കം പള്ളിയോട നിർമ്മാണ വിദഗ്ധൻ ചെല്ലപ്പനാശാരിയോടൊപ്പം ആരംഭിക്കുന്നു. ഇതൊന്നും എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കരയ്ക്ക് വെച്ച് പണിതു. കരയ്ക്ക് വെച്ച് പണിതിട്ട് വെള്ളത്തിൽ കിടക്കേണ്ട സാധനം കരയ്ക്ക് വെച്ച് പോയത് വെള്ളത്തിൽ ഇറക്കുക, അതാണ് അതിൻ്റെ ബുദ്ധിമുട്ട് ഉള്ളത്. മറ്റുള്ള കെട്ടിടങ്ങളെന്ന് പറയുന്നത് പഴയ കാലത്ത് അറിയുന്ന ഒരു വലിയ ക്ഷേത്രങ്ങളൊക്കെ പണിയുന്നത് അത് കരയ്ക്ക് വെച്ച് തന്നെ പണിത് വലിയ കൂട്ടുകയല്ലേ. അതിനകത്ത് ഇത്ര റിസ്ക് വരുന്നില്ല. ഇത് നമ്മുടെ കണക്കുകൂടി ശരിയാണോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഇത് വെള്ളത്തിൽ ഇറക്കിയതിന് ശേഷം അറിയാൻ പറ്റും. വെള്ളത്തിൽ കിടക്കണ്ടാലേ ഉള്ളൂ ഒരു സമാധാനം. അന്നേരത്തെ ഒരു സന്തോഷമാണ്, അന്നേരത്തെ ഏറ്റവും കൂടിയ സന്തോഷം. കരയ്ക്ക് വെച്ചാണ് പണിയത്രയും. നീറ്റിലിറക്കുമ്പോൾ ഇടത്തോ വലത്തോ നെല്ലിട ചെരിഞ്ഞാൽ മതി പണിയത്രയും പാളി. ചുണ്ടൻ നീരണിയും വരെ മൂത്താശാരിയുടെ മനസ്സിൽ പ്രാർത്ഥന ഒന്ന് മാത്രമാണ്. പള്ളിയുടെ നിർമ്മാണത്തിന് പേരുകേട്ട ചേന്നങ്കരി തങ്കപ്പനാശാരിയിൽ നിന്ന് പകർന്നു കിട്ടിയതാണ് ഈ കൂറ്റൻ നിർമ്മിതിയുടെ ബാലപാഠങ്ങൾ. 11 വയസ്സ് കഴിഞ്ഞപ്പം അച്ഛനോട് പണിക്ക് പോകുമായിരുന്നു. വിദ്യാഭ്യാസം 10 ക്ലാസ് വരെ പോയി എങ്കിലും ഈ അവധി കിട്ടുന്ന സമയത്തൊക്കെ പണിക്ക് പോകുമായിരുന്നു. വീണ്ടും വർത്തയെല്ലാം നിർത്തി തുടർച്ചയായിട്ട് പണിക്ക് കൊണ്ടുവരും. അന്ന് ഞങ്ങളുടെ വള്ളമെന്ന് പറയുന്ന അയിരൂരെ വള്ളം. പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ നിന്ന് വീട്ടിലോട്ടല്ല പോകുന്നത്, വള്ളപ്പരയിലോട്ടാണ് പണി കാണാനാണ് പോകുന്നത്. അന്നൊക്കെ എങ്ങനെ തോന്നിയിട്ടുണ്ടോ നമുക്കറിയാമായിരുന്നു പണിയാമായിരുന്നല്ലോ, ഇങ്ങനെയൊക്കെ ഒരു മനസ്സിലൊരു താങ്കരവും തോന്നിയിട്ടുണ്ട്. എൻ്റെ ഗുരു അമ്മയച്ചന് ഭാര്യയുടെ അച്ഛന് ചങ്ങങ്കരി തങ്കപ്പനാശാരിയുടെ പാട്ടുപാടാൻ പുള്ളിയുടെ മൂത്ത മകളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. കുട്ടനാട്ടിൽ സെൻറ് ജോർജ് എന്ന് പറയുന്ന വള്ളത്തേലാണ് ആദ്യമായിട്ട് ചുണ്ടൻ വള്ളത്തേൽ ഉള്ളി കുത്തുന്നത് അച്ഛൻ്റെ കൂടെ. അതിനുശേഷം രണ്ടാമത് പിന്നെ ഈ കോറ്റാത്തൂര്, നമ്മൾ കുട്ടനാട്ടിൽ പഴയ കുട്ടനാട്ടിൽ വള്ളമാണ് കോറ്റാത്തൂര് അതിൽ പുതിയതായി വാങ്ങിച്ചതെന്ന് തോന്നുന്നു. ആ വള്ളത്തിനാണ് പിന്നെ രണ്ടാമത് പണിയുന്നത്. പിന്നീട് അടുത്തത് വെള്ളംകുളങ്ങര, അത് കഴിഞ്ഞ് പിന്നെ ആനാരി, അതെല്ലാം കുട്ടനാട്ടിലാണ്. പിന്നീട് ഇങ്ങോട്ട് വന്നു ഇവിടെ പിന്നെ മെയിൻ്റനൻസ് പല വള്ളത്തിൻ്റെ മെയിൻ്റനൻസായി, ഇതുപോലെ പുത്തമ്മള്ളങ്ങളായി, ഇങ്ങനെ തുടർച്ചയായിട്ട് പിന്നെ പണി പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുണ്ടമ്മള്ളെന്ന് പറഞ്ഞാൽ പണ്ട് ഇത് ആദ്യമായിട്ടുണ്ടാക്കുന്നത് കുട്ടനാട്ടിലാണ്. പിന്നെ തിരുവിതാംകൂർ രാജാവും കായംകുളം രാജാവുമായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് ആദ്യം ചുണ്ടമ്മള്ളം ഉണ്ടാക്കുന്നത്. അതാദ്യം ചെയ്തത് കൊടുപ്പുന്നയിൽ വെങ്കിടിയിൽ നാരായണാശാരി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇത് ആദ്യമായിട്ടിത് രാജാവിന് വേണ്ടിയിട്ട് പുള്ളിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ആദ്യം പണിയുന്നത്. അങ്ങനെ കുട്ടനാട്ടിലാണ് ഇതിൻ്റെ. പിന്നീടത് കാലക്രമത്തിൽ പിന്നെ ആറന്മുള തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കാൻ വേണ്ടിയിട്ട് ആണ് പിന്നീട് ആറന്മുളയിലിത് ഉണ്ടാകുന്നത്. അയിരൂര് ഗ്രാമം എന്ന് പറയുന്നത് അന്ന് കോവിലമ്മയുടെ ഭരണകാലം. ആ കോവിലമ്മയുടെ ഭരണകാലത്ത് അവരിതിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവർക്കിത് ഇഷ്ടമല്ലാതെ വന്നു. അപ്പോൾ ഇത് ചവിട്ടി മുക്കാനും വള്ളം ഇങ്ങനെ ചവിട്ടി മുക്കാനുമൊക്കെ വന്നു. അപ്പോൾ അതിന് എന്തൊരു മാർഗം ഇവരെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അങ്ങനെ കരക്കാർ കൂടി ആലോചിച്ചാണ് ഈ ചുണ്ടൻവള്ളം എന്ന് പറയുന്ന സാധനം പണിയുന്നത്.
ദൂരെ നിന്ന് നോക്കിയാൽ ഒരാളെ കാണാവുള്ളൂ. അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ ഇത് കൂടുതൽ ആളുണ്ടെന്ന് മനസ്സിലാക്കാൻ നോക്കും. ആ രൂപത്തിലാണിത് ഉള്ളൊരു ഇതിൽ അങ്ങനെ വളർന്നുകൊണ്ട് വരുന്നത്. അന്ന് മങ്ങാട്ട് കാട്ടു മങ്ങാട്ട് പട്ടതിയുടെ കുടുംബ പണിക്കാരനായിട്ടുള്ള ഒരു ആളുണ്ടായിരുന്നു, പ്രായമുള്ള ഒരു വ്യക്തി. അപ്പോൾ ആ പുള്ളി ആ കുടുംബത്തിലെ പണിക്കാരന്, ഇവിടെ റാന്നിയിലെ മുണ്ടപ്പഴ തച്ചന്മാരെന്ന് പറയും. ആ മുണ്ടപ്പഴ തച്ചനെ വിളിച്ചാണ് മങ്ങാട്ട് പട്ടതിരി എല്ലാം ആലോചിച്ചാണ് ആദ്യം പിന്നെ ചുണ്ടമ്മള്ളം പണിയുന്ന നെടുമ്പ്രാറ് കറക്കാരാണ്. പിറ്റേ വർഷം മുതൽ അവിടെ നിന്ന് കാട്ടൂര സാധനം കയറ്റി വളരെ സാധനം എല്ലാം കയറ്റി വരുന്ന കൊടുത്ത് ഈ പള്ളിയോടം, അങ്ങനെ ഇതിന് പള്ളിയോടത്തിൽ നിന്ന് പേരും കിട്ടിയത്. അന്ന് ആറന്മുള വള്ളങ്ങളും കുറുനാടൻ വള്ളങ്ങളും എല്ലാം ഒരേ രീതി തന്നെയായിരുന്നു. അതിനുശേഷം ഈ നെഹ്റു ട്രോഫി വന്നതിന് ശേഷമാണ് അവിടുത്തെ ചുണ്ടമ്മള്ളത്തിന് ഷേപ്പ് മാറ്റം വരുന്നത്. നെഹ്റു ട്രോഫി വന്നപ്പോൾ അവിടെ വന്നപ്പോൾ ചുണ്ടുപൊക്കം കുറവ്, അമരപ്പൊക്കം ഇല്ല, വേറെ ഉടമ വണ്ണം കുറവ്, അങ്ങനെ ഒരു വേറെ പ്രത്യേകിച്ച് വേഗത കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകിച്ച് രീതിയിൽ ഇപ്പോൾ ആക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. നമ്മളെ ഇപ്പോഴും നമ്മൾ ആറന്മുള എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു മാറ്റവും വരാതെ പഴയ രൂപത്തിൽ തന്നെ മാറ്റവും വരാതെ ഒന്നുകൂടെ മെച്ചമായ രീതിയിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആറന്മുള പള്ളിയോളങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നീളം 47 കൊല, അതേസമയം കുട്ടനാടൻ വള്ളങ്ങൾക്ക് 54 കൊല നീളമാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളുണ്ട്. അതുപോലെ തന്നെ അമരപ്പൊക്കം ഇല്ല, തീരെ കുറവാണ്. കാരണം നാലാമ്പൻ്റെ അവിടെ വെള്ളം കിടക്കും ആള് കയറി കഴിയുമ്പോൾ. ചുണ്ടുപൊക്കം ആണേൽ ചുണ്ടിൻ്റെ രണ്ടാമതിരിക്കുന്ന ആളിൻ്റെ അടിയിൽ വെള്ളം വരത്തക്കോല അതിൻ്റെ നിർമ്മാണം വരുന്നത്. ഇതോ ഇത് പിന്നെ കാറ്റുമറ എന്ന് പറയും, നിന്ന് തട്ടുപാടുന്ന് അവിടെ നാല് പോലും മുന്നോട്ട് മാറി വരും. അപ്പോൾ ഒരു 4 ചുണ്ടെന്നൊരു 10 പേർക്ക് പുറകിൽ വെള്ളം നിൽക്കും. അപ്പോൾ ഹൈറ്റ് കൂടലില്ലേ. പണിയേറ്റ കഴിഞ്ഞ ആദ്യത്തെ തടങ്ങ് വൃക്ഷം തടി നോക്കുക. സാധാരണ നമ്മൾ എല്ലാ തടിയും പറ്റത്തില്ല, ആഞ്ഞിലിയായി എടുക്കുന്നത് അതിന് പിന്നെ ഉത്തമമായിട്ടുള്ള തടികൾ നോക്കി കണ്ടുപിടിച്ച്. പിന്നെ വൃക്ഷപൂജ എന്ന് പറഞ്ഞ ചടങ്ങുണ്ട്. വൃക്ഷപൂജ എന്ന് പറഞ്ഞാൽ ഈ തടി നമ്മൾ വെട്ടാൻ പോകുമ്പോൾ അതേല പല ആൾക്കാർ താമസമുണ്ടല്ലോ, പക്ഷികളും അങ്ങനെയുള്ള ആൾക്കാർ താമസം എന്തുക്കളെ കൂട് വെച്ച് താമസിക്കുന്നു ഒക്കെ ഉണ്ട്. അപ്പോൾ അവരോട് അനുവാദം വാങ്ങിക്കുക, അതുപോലെ തന്നെ തടിയുടെ ഓടെ അനുവാദം വാങ്ങിക്കുക. ഞാൻ ഇന്നതുപോലെ ആവശ്യമാണ് വെട്ടിക്കോട വെട്ടിക്കോട്ടെ എന്ന് തടിയോടുകൂടെ അനുവാദം ചോദിക്കുക. ചോദിച്ച് തടിയെല്ലാം വെട്ടി എല്ലാം റെഡിയാക്കി കൊണ്ടുവരുന്നത് വലിയ ആഘോഷമായിട്ടാണ് ലോറിയിൽ മേളവും കാര്യങ്ങളൊക്കെ വലിയ ആഘോഷമായിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. കൊണ്ടുവന്നതിന് ശേഷം പിന്നെ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് കാമരത്തേൽ അറക്കാനുള്ള കാമരത്തേലോട്ടാണ് തടി അറക്കുന്നത്, മില്ലിലല്ല അറക്കുന്നത്. പിന്നത്തെ ചടങ്ങ് ഉളികൂത്തുവർമ്മം എന്ന് പറഞ്ഞ് പണിയുടെ ആരംഭത്തിൽ ചെയ്യുന്ന പരിപാടി ഉളികൂത്തുവർമ്മം എന്ന് പറഞ്ഞ ചടങ്ങ്. ആ ഉളികൂത്തുവർമ്മം ചെയ്യുന്ന ഈ പറയുന്ന ആളല്ല, വള്ളം പണിയുന്ന ആളല്ല. കരയിൽ അവകാശപ്പെട്ട 3 ആശാരിമാരുണ്ട്, അവരുടെ കരയിൽ പണിതുകൊണ്ടിരിക്കുന്നു. അവർക്ക് അതിൻ്റെ അവകാശം ആദ്യം പണിയുന്നതെന്ന് പറഞ്ഞാൽ മാതാവ് വല എന്ന് പറയുന്ന അടി 2 സൈഡിലും വരുന്ന പല, ഏറ്റവും അടി 2 സൈഡിലും വരുന്ന പലയാ മാതാവ് വല എന്ന് പറയുന്നത്. അത് രണ്ടും പിടിപ്പിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഏരാവ് എന്ന് പറയുന്ന നടുക്ക് വരുന്ന ഏറ്റവും അടിയിൽ നടുക്ക് വരുന്ന പല ഏരാവ്. ഇത് 3 പണിതിന് ശേഷം പിന്നെ വീതി താഴോട്ട് വേറെ അതിന് ചില്ല് പലക എന്ന് പറയും. താഴെ 2 പല കൂടെ പിടിപ്പിക്കും. പിടിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് മലത്ത് കർമ്മമുണ്ട്. മലത്തിയതിന് ശേഷമാണ് 2 പല സൈഡിലെ ലാസ്റ്റിൽ ഏറ്റവും മുകളത്തെ 2 പല പണിയുന്നത്. അതുപോലെ ചുണ്ട് പണിതു. അത് കഴിഞ്ഞാൽ പിന്നെ പുറമോട്ട് അമരത്തിൻ്റെ പണി. 2 വശം ഒരുപോലെ ആയിരിക്കണം ഷേപ്പ്. ഒരു വശം ഒരു ഷേപ്പ് കൂടുതലും വ്യത്യാസമാകും. ഒരു ദിവസം കൂടുതലും ഒരു ദിവസം കുറവും വന്നാൽ ചരിവ് വരും. ചുമ്മാ കിടക്കുമ്പോൾ ഇത്രയും വരെ താണ് കിടക്കും, ആൾ കയറി കഴിയുമ്പം ഇത്ര അടി താഴും, അങ്ങനെയൊക്കെ കണക്കുണ്ട്.